വന്യമൃഗശല്യത്തിൽ ഇടുക്കി വാളറയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. മേഖലയിലെ കാട്ടാനശല്യത്തിൽ വനംവകുപ്പ് ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേർന്നു. സുബിൻ, വിവരങ്ങൾ. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഈ വാളറ മേഖലയിൽ ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും നാളുകളായി വാളറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം രൂക്ഷമാണ്. പ്രധാനമായും കാട്ടാനശല്യമാണ് ഈ മേഖലയിൽ രൂക്ഷമായുള്ളത്. ഒരു ഒറ്റയാന്റെയും അതുപോലെ തന്നെ ഒരു കാട്ടാനക്കൂട്ടത്തിന്റെയും നിരന്തരമായ ശല്യമാണ് ഈ വാളറ മേഖലയിലുള്ള വനവാസ വിഭാഗത്തിൽപ്പെടുന്ന ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. വലിയ രീതിയിൽ ഈ ആന കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് നേരെ തിരിയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ണെങ്കിൽ പോലും 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ പണി കഴിഞ്ഞെത്തിയ പ്രശാന്ത് എന്ന് പറയുന്ന വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആള് ഈ ഒരു കാട്ടാനയുടെ മുന്നിൽപ്പെടുകയും ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേൽക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് മേഖലയിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പരാതികൾ വനംവകുപ്പിന് നാട്ടുകാർ നൽകിയിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ യാതൊരു വിധ നടപടിയും സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിനോ ഉള്ള നടപടികൾ ഒന്നും തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കൃത്യമായ ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായ പരിശോധനകൾ ഈ മേഖലയിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിൽ തുടർച്ചയായി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോഴും വനംവകുപ്പ് നിസ്സംഗ മനോഭാവം സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജനങ്ങൾ നേരിട്ട് രംഗത്തെത്തുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തത്. ഏകദേശം 15-20 മിനിറ്റോളം അവർ റോഡ് ഉപരോധിച്ചു. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം ഇവർ റോഡിൽ നിന്ന് മാറുകയായിരുന്നു. ഈ പ്രതിഷേധം കണ്ട് ഇനിയെങ്കിലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള അടിയന്തര ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് നിലവിൽ ജനകീയ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇടുക്കിയിൽ വന്യമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം നടത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.